ലീഗ് കഴിഞ്ഞ കുറേ നാളുകളായി സമസ്തയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. സമസ്ത ഞങ്ങൾക്ക് ഒന്നുമല്ലെന്നും സമസ്തയുടെ സംഘടനാ ബലം ഒന്നും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് തനിയെ ആളാകാമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നേതൃസ്ഥാനങ്ങളും വരാമെന്നുള്ള തരത്തിലുള്ള ആദ്യം രഹസ്യമായ വെല്ലുവിളികളായിരുന്നുവെങ്കിൽ ഇപ്പോൾ പരസ്യമായ വെല്ലുവിളികളുമായി സമസ്ത നേതാക്കൾക്കെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ്. അതോടൊപ്പം സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പൂട്ടിക്കുന്നതിന് രഹസ്യ യോഗം വരെ മുസ്ലിം ലീഗ് നേതാക്കളുടെ തരത്തിൽ ചേരുകയൊക്കെ ചെയ്ത് വലിയ വിവാദങ്ങൾക്കെല്ലാം കളമൊരുക്കി. ഇതിനിടയിലാണ് സുപ്രഭാതത്തിൽ LDFന്റെ തെരഞ്ഞെടുപ്പ് പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നതിന്റെ പേരിൽ LDFന്റെ മുഖപത്രമായി മാറിയോ സുപ്രഭാതം എന്ന് ചോദിച്ചുകൊണ്ട് ലീഗുകാർ സുപ്രഭാതം പത്രം പരസ്യമായി കത്തിച്ചത്. ഇതിനെതിരെയെല്ലാം സമസ്തയുടെ ഭാഗത്തുനിന്ന് വലിയ തോതിലുള്ള പ്രതിഷേധ ശബ്ദങ്ങൾ ഉയർന്നിരുന്നു. ഇതോടെ ഇവർ സുപ്രഭാതത്തിനെതിരെ ശക്തമായ പ്രതിഷേധവുമായിട്ടെല്ലാം രംഗത്ത് വരികയൊക്കെ ചെയ്തിരുന്നു. ഇതിനിടയിൽ ചന്ദ്രികാ ദിനപത്രത്തിൽ സുപ്രഭാതത്തിനെതിരെ വളരെ പരുഷമായ രീതിയിൽ ലേഖനങ്ങൾ എഴുതുകയും മറ്റും പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. അതിനു മുൻപ് തന്നെ സുപ്രഭാതത്തിൽ അതിൻ്റെ സുപ്രഭാത MD സംസ്ഥാന നേതാവുമായ അമ്പലക്കടവ് ഫൈസി എല്ലാം വളരെ കൃത്യമായിട്ട് ലീഗിനെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ടെല്ലാം രംഗത്ത് വന്നിരുന്നു. ഇതിന് മറുപടിയായി ചന്ദ്രികയിൽ അവർ ലേഖനങ്ങൾ എഴുതുകയൊക്കെ ചെയ്ത് ഇങ്ങനെ തർക്കം കൊടുപ്പിരി കണ്ട് റോഡിലേക്ക് എത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഇതിനിടയിലാണ് സമസ്ത നേതാക്കളെ പള്ളികളിൽ കയറ്റില്ല എന്നുള്ള ലീഗിൻ്റെ പരസ്യ പ്രസ്താവനയുമായി ഒരു വിഭാഗം രംഗത്ത് വന്നത്. ഇതോടെ ഇതിനെതിരെ ശക്തമായ തിരിച്ചടിയുമായി അല്ലെങ്കിൽ തിരിച്ചു മറുപടിയുമായി സമസ്തയുടെ ബഹുമാനായ നേതാവ് ജിഫ്രി കോയ തങ്ങൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നത് മതമേലധ്യക്ഷന്മാരെ അല്ലാതെ മണ്ടന്മാരെയാണോ പള്ളിയിൽ കയറ്റേണ്ടത് എന്നാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ചോദിക്കുന്നത്. ലീഗിന് മറുപടിയുമായിട്ട് അദ്ദേഹം സമസ്ത രംഗത്തെത്തിയതോടെ വലിയ തോതിലുള്ള പുതിയ പുതിയ ഭീഷണികളും കാര്യങ്ങളൊക്കെ ഉയർന്നു വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം സമസ്ത ലീഗ് ബന്ധത്തിലുണ്ടായ ഉലച്ചിലാണ് ഇതോടെ വ്യക്തമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിനെക്കുറിച്ച് പറയേണ്ടത് സമസ്തയല്ലെന്നും അത് ലീഗാണെന്നുമാണ് സമസ്തയുടെ നിലപാടെന്നും ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മാധ്യമ പ്രവർത്തകരോട് വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അതായത് ലീഗിനെ അക്സെപ്റ്റ് ചെയ്യുന്നത് അവർ പരസ്യമായി അക്സെപ്റ്റ് ചെയ്യുന്നത് നിർത്തിക്കൊണ്ടു വരുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാനായിട്ട്. അതോടൊപ്പം തന്നെ സമസ്തയ്ക്കെതിരെ ഇത്തരം ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്ന ലീഗ് നേതാക്കൾക്കും ഇപ്പോൾ പണി കിട്ടി വരുന്നു എന്നുള്ളതും മനസ്സിലാക്കണം. അതായത് വരുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ വലിയ തോതിലുള്ള പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് തന്നെയാണ് ലീഗ് രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഒരു വിഭാഗം രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വ്യക്തമാക്കുന്നത്. ഏതായാലും ജൂണിലെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം പുറത്തു വരുമ്പോൾ വലിയ തോതിലുള്ള മാറ്റങ്ങൾക്കാകും കേരളത്തിലെ രാഷ്ട്രീയ ലോകം സാക്ഷിയാകുക എന്നുള്ളത് തന്നെയാണ് സാമൂഹ്യ നിരീക്ഷകരടക്കം പറയുന്നത്. അതായത് ലീഗ് സമസ്തയോട് തുറന്ന ഭീഷണി നടത്തിയതോടെയാണ് ഇത്തരം പ്രസ്താവനകളുമായിട്ട് ജിഫ്രി കോയ തങ്ങൾ തന്നെ രംഗത്തെത്തിയത്. മദ്രസ അധ്യാപക നിയമനത്തിൽ പോലും സുപ്രഭാതം പത്രവുമായി സഹകരിക്കുന്ന എന്ന നിലയിലാണ് ലീഗ് നിലവിൽ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. പള്ളികളിലും മദ്രസകളിലും സമസ്ത പ്രവർത്തകരെ കയറ്റില്ല എന്ന ലീഗ് പ്രവർത്തകരുടെ പരസ്യ പ്രസ്താവന വലിയ വിവാദമായിട്ടുണ്ട്. കാരണം ഇതിനെതിരെയൊക്കെയാണ് ഇപ്പോൾ കൃത്യമായിട്ട് സമസ്ത നേതാവായ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് വരും ദിവസങ്ങളിൽ വലിയ തോതിലുള്ള പ്രതിസന്ധിക്കും മലബാറിലടക്കം മലബാറിലെ മലപ്പുറം കോഴിക്കോട് അടക്കമുള്ള ലീഗ് ബെൽറ്റിൽ ഉണ്ടാക്കുന്നത് വലിയ തോതിലുള്ള പൊട്ടിത്തെറി ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ തർക്കവുമില്ല. ഇതിനിടയിൽ CPMമായി LDFമായി സമസ്ത അടുക്കുന്നു എന്നുള്ള തരത്തിലുള്ള പ്രചാരണങ്ങളും പുറത്തു വന്നിരുന്നു. ഇതെല്ലാം ലീഗിനെ വളരെയേറെ ചൊടിപ്പിച്ചിട്ടുണ്ട്. അതായത് പാർലമെന്റിലേക്ക് ഇവരെ അയച്ചപ്പോൾ പോലും പൗരത്വ ഭേദഗതി നിയമം വന്നപ്പോൾ ബന്ധപ്പെട്ട സമയത്ത് അവർ വോട്ട് ചെയ്യാൻ പോലും അവിടെ ആളുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ അഭിപ്രായം പ്രകടിപ്പിക്കാൻ പോലും അവിടെ ആളുണ്ടായിരുന്നില്ല എന്നുള്ള വളരെ ശക്തമായ അമർഷവും ആ വിരോധം കൃത്യമായിട്ട് അവരുടെ ശക്തമായ വിരോധം സമസ്തയുടെ ഉള്ളിലുണ്ട്. ഇതവർ പരസ്യമായി തന്നെ പ്രകടിപ്പിച്ചതാണ്. ഇത്തരം കേസുകളെല്ലാം വരുമ്പോൾ സമസ്തയുടെ നിലപാടുകൾക്കൊപ്പം നിൽക്കാൻ കഴിയാത്ത ലീഗ് നേതാക്കൾക്കെതിരെ വലിയ തോതിലുള്ള പടയൊരുക്കവും അതോടൊപ്പം തന്നെ പടപ്പുറപ്പാടുമാണ് അവിടെ നടക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല.